എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ച് അശ്ലീലം പറഞ്ഞയാൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് ആര്യ രംഗത്തെത്തിയത്. ഫോണിൽ വിളിച്ചയാൾ നടത്തിയ അശ്ലീല സംഭാഷണത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ആര്യ പങ്കുവച്ചിരുന്നു. ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇപ്പോഴിത എന്താണെന്ന് നടന്നതെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആര്യയുടെ പ്രതികരണം. വൈകിട്ട് 7 മണിയോടെ തന്റെ കമ്പനി നമ്പറിലേക്കായിരുന്നു കോൾ വന്നതെന്നാണ് ആര്യ പറയുന്നത്. വളരെ മാന്യമായിട്ടായിരുന്നു അയാളുടെ സംസാരം. ജെന്റിൽമാൻ ആയിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു അയാൾ സംസാരിച്ചു തുടങ്ങിയത്. താനുമായി ഒരു പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചതെന്നും ആര്യ പറയുന്നു. തുടക്കത്തിൽ അയാൾ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചതെന്നും ആര്യ പറയുന്നുണ്ട്. പിന്നീട് ഇയാൾ ആര്യയുടെ പേഴ്സണൽ നമ്പർ ചോദിക്കുകയായിരുന്നു. എന്നാൽ അത് നൽകാൻ സാധിക്കില്ലെന്ന് അറിയിക്കുകയായിരുന്നു. താൻ ആര്യയുടെ വലിയ ഫാനാണെന്ന് അയാൾ പറഞ്ഞു. അപ്പോഴേക്കും കോൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടിരുന്നു. ഞാൻ ചിരിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞ അടുത്ത വാചകമാണ് ഹൈലൈറ്റ്. ആര്യയുടെ മുല സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു. അത്രയും മാന്യമായി സംസാരിച്ചിരുന്ന മനുഷ്യന്റെ വായിൽ നിന്നും ഇത് വീണപ്പോൾ ചിരി വന്നുവെന്നും ആര്യ പറയുന്നു. വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, 30കളിലാണ്. പിന്നീട് അയാൾ സംസാരം തുടങ്ങുകയായിരുന്നു. ആ വാചകം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. തുടർന്ന് അയാൾ ആര്യയെ കിട്ടുമോ, ആര്യയെ വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയെന്നും ആര്യ പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയെന്നും തുടർന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നും ആര്യ പറഞ്ഞു. പിന്നാലെ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കേസ് കൊടുക്കണം എന്ന താല്പര്യമില്ല, അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയുമില്ല. അതിനെ അപ്പുറം സംഭവിച്ചിട്ടും കേസ് കൊടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആര്യ പറയുന്നു. പക്ഷേ തന്റെ സുഹൃത്തുക്കൾക്കെല്ലാം ദേഷ്യം വന്നു. അനൂപാണ് തന്നെ നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചതെന്നും ആര്യ പറയുന്നുണ്ട്. അതേസമയം ഇയാളെ കണ്ടെത്തുമോ എന്നൊന്നും അറിയില്ലെന്നും ആര്യ പറയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് താൻ അറിയിക്കാമെന്നും താരം പറഞ്ഞിട്ടുണ്ട്. അനൂപാണ് തന്നെ നിർബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നതെന്നും ആര്യ പറയുന്നു. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ട്. വിശദമായി തന്നെ മൊഴി നൽകിയിട്ടുമുണ്ട്. ഇതൊരു ഇന്റർനെറ്റ് കോൾ ആണെന്നാണ് പോലീസ് അറിയിച്ചത്. എന്തോ അസുഖമുള്ള വ്യക്തിയാണ്, ഇതുപോലെ കുറെ ആളുകളുണ്ടാകാം. ഇയാൾ ഈ സമയത്ത് തന്നെ വേറെ ആരെയെങ്കിലും വിളിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടാകും. ഇതൊരു മാനസിക പ്രശ്നമാണെന്നും ആര്യ പറയുന്നു. ചികിത്സ വേണ്ടതാണെന്നും താരം പറയുന്നുണ്ട്. ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കൂടുതലൊന്നും ഇതേക്കുറിച്ച് ഷെയർ ചെയ്യാൻ ഇല്ല. ഭാവിയിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്നും ആര്യ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.